അതേ അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ ഒരു കയ്യിൽ കപ്പയും ഒരു കയ്യിൽ ബോട്ടിയായിട്ട് വന്നിട്ടാണ് അതേ ആ ബോട്ടി നല്ല വൃ വൃത്തിയായിട്ട് കഴുകിയിട്ട് നല്ല അടിപൊളിയായിട്ട് കുക്കറിലിട്ടിട്ട് ഇതാ മഞ്ഞപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം തിരുമ്മി കുക്കറിൽ അങ്ങ് വേവിക്കാൻ പോവുകയാണ് പോകേണ്ടട്ട ഈ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം ഉണ്ടല്ലോ ഇതൊരു പകുതി വേവാണ് ഈ വെള്ളം അങ്ങ് കഴുകി കളയണം അതായത് ബോട്ടി നല്ല വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബോട്ടി നല്ല വൃത്തിയായിട്ട് ഇതുപോലെ കിട്ടും നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതോടൊപ്പം കുറച്ച് സവാള ഇട്ടുകൊടുക്കാം കുറച്ച് മീറ്റ് മസാലയും കുരുമുളക് പൊടി അതുപോലെ തന്നെ കറിവേപ്പില കുറച്ചുപ്പും കൂടി ഇടാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് നല്ലോണം തിരുമ്മിയിട്ട് നമുക്ക് അതിൽ കൂടിയതാണ് കപ്പ ഈ കപ്പ അതിലങ്ങടെ നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് കുക്കറിൽ നമുക്കങ്ങോടെ വേവിക്കാൻ വെക്കാം അപ്പോൾ നമ്മുടെ ബോട്ടി വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് ആ തേങ്ങയിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളകൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് നല്ലോണം മൂപ്പിക്കാം അതങ്ങോട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ കിഴങ്ങ് വന്നിട്ടുണ്ടാവും ആ കിഴങ്ങ് അങ്ങ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ അരപ്പുണ്ടല്ലോ തേങ്ങ വറത്തെ ആ അരപ്പം അങ്ങോട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കുറച്ച് നേരം കൂടെയാണ് വേവിക്കുക നമ്മുടെ ബോട്ടി കറി വിത്ത് കപ്പ റെഡി കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് ആഹാ നല്ലൊരു സ്മെല്ല് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ കപ്പ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഉടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കിഡിലൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ച് വേപ്പിൽ നമ്മുടെ ഉള്ളിയും കൂടി ചേർത്തിട്ട് ടേബിളിലേക്ക് ടേബിളിലേക്കാട് കൊണ്ടുപോയി വെക്കുക അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് നാരങ്ങയും കൂടി അവിടെ പിഴിഞ്ഞൊഴിക്കുക ഒരു ലേശം എടുത്തിട്ട് അങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഐവ സൂപ്പർ ഒന്നും പറയാനില്ല ഞാനും കഴിച്ചു നോക്കി കൊള്ളാട്ട അടിപൊളിയാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ സംഭവം പൊളി